അനധികൃത പാർക്കിങ്ങും ഗതാഗത കുരുക്കും മൂലം വലഞ്ഞ് മുക്കൺ ടൗണിലെത്തുന്നവർ. ട്രാഫിക് സംവിധാനങ്ങൾ കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ട പോലീസോ നഗരസഭയോ ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ടൗണിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നഗരസഭ സൗകര്യമൊരുക്കാത്തതിനാൽ വാഹനങ്ങൾ റോഡരികൾ പാർക്ക് ചെയ്യുന്നതും വാഹനയാത്രക്കാർ വൺ വേ നിയമം പാലിക്കാത്തതുമാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. അനധികൃത പാർക്കിങ്ങും ഗതാഗത കുരുക്കും മൂലം വലയുകയാണ് മുക്കൺ ടൗണിലെത്തുന്ന ജനങ്ങൾ. ട്രാഫിക് സംവിധാനങ്ങൾ കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ട പോലീസോ നഗരസഭയോ ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ടൗണിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നഗരസഭ സൗകര്യമൊരുക്കാത്തതിനാൽ റോഡരികുകളിലാണ് ഭൂരിഭാഗം വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. പൊതുവെ തീരവീതിയില്ലാത്ത മുക്കം ഓർഫനേജ് റോഡിലടക്കം കാർ അടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നിത്യ സംഭവമാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കരണം നോക്കുകൂത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. വൺ വേ സംവിധാനമടക്കം പരിഷ്കരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിലും നോക്കാനാളില്ലാതായതോടെ നിയമലംഘനം നിത്യസംഭവമായി. നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇടയ്ക്കിടയ്ക്ക് ചേരുന്നുണ്ടെങ്കിലും തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. നഗരത്തിലെ ചില റോഡുകൾ വൺ വേ ആക്കിയും വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചും ബസ് റൂട്ട് മാറ്റിയുമൊക്കെയായിരുന്നു 2 വർഷം മുൻപ് നഗരസഭയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. മുക്കം ഓർഫനേജ് റോഡ്, PC ജംഗ്ഷൻ റോഡ്, അഭിലാഷ് ജംഗ്ഷൻ റോഡ്, മാർക്കറ്റ് റോഡ് എന്നിവ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി വൺ വേ ആക്കിയിരുന്നു. രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ഈ റോഡുകളിൽ വൺ വേ ഗതാഗതം മാത്രമായിരുന്നു അനുവദിക്കപ്പെട്ടത്. എന്നാൽ മിക്ക യാത്രക്കാരും ഇത് പരസ്യമായി ലംഘിക്കുകയാണ്. തീരവീതിയില്ലാത്തതും കടകൾ നിറഞ്ഞതുമായ ഈ റോഡുകളിൽ വൺ വേ നിയമം ലംഘിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നത് വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. വൺ വേ പാലിക്കണമെന്ന് സംബന്ധിച്ച സൂചനാ ബോർഡുകൾ റോഡരികുകളിൽ സ്ഥാപിക്കുകയല്ലാതെ നഗരസഭാധികൃതരോ പോലീസോ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. ഏറെ തിരക്കുള്ള മുക്കംകടവ് പാലത്തിലടക്കം അനധികൃത പാർക്കിംഗ് രൂക്ഷമാണ്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതാണ് അനധികൃത പാർക്കിങ്ങിന് പ്രധാന കാരണം. ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന തങ്ങൾ എവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതെന്നാണ് യാത്രക്കാരുടെ ചോദ്യം. ഗതാഗത പരിഷ്കരണം പരാജയപ്പെടുന്നതിനെതിരെ പ്രതിഷേധമുയരുമ്പോൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനമെടുക്കും. 2 ദിവസത്തിനകം ആ തീരുമാനം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങും. ഇതാണ് കാലങ്ങളായി നഗരസഭയിൽ സംഭവിക്കുന്നത്. മുക്കം സ്റ്റേഷനിൽ ആവശ്യത്തിന് പോലീസുകാരില്ലാത്തതും ഗതാഗത പരിഷ്കരണം പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. നഗരസഭയിലെ അഗസ്ത്യൻമുഴിയിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. അഗസ്ത്യൻമുഴി ജംഗ്ഷനിൽ ആൽമരം മുറിച്ചു മാറ്റി റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കഴിഞ്ഞ ദിവസം ഗതാഗത കുരുക്കിലാകപ്പെട്ട ബൈക്ക് റോഡരികിലൂടെ മുന്നോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ലോറിക്കടിയിലേക്ക് വീണ് ഒരു സ്ത്രീ മരണപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.